ഇല്ല സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മേധാവി വ്യക്തമാക്കി 150 രൂപയ്ക്ക് ലാഭകരമായിട്ട് ഈ വാക്സിൻ കൊടുക്കാം. നിർമ്മാതാക്കളുടെ നിലപാട് അതാണ്. ഈ വാക്സിൻ നിർമ്മിക്കാൻ വേണ്ടി കേന്ദ്രവുമായി ചർച്ച നടത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഈ വാക്സിൻ നിർമ്മാതാക്കൾ നിലപാട് മാറ്റിയതെന്ന് തോന്നുന്നുണ്ടോ ശ്രീ കെട്ടിക്കുഞ്ഞു കണ്ണൻ? ഒരു ലോഡഡ് ക്വസ്റ്റ്യൻ. അതായത് സർക്കാരിന്റെ ഒരു പോളിസിയാണ് കോർപ്പറേറ്റുകൾക്ക് വില നിർണ്ണയിക്കാൻ മാർക്കറ്റിൽ ഇടപെടാൻ അവസരം കൊടുത്തു. മാർക്കറ്റിനെ കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കുമെന്ന് വന്നു. അങ്ങനെ കമ്പനികൾക്ക് നിർമ്മാതാക്കൾക്ക് ആ അവകാശം കൊടുത്ത സാഹചര്യത്തിലാണ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മേധാവി നിലപാട് മാറ്റിയത്. അദ്ദേഹം കൃത്യമായി ഇതിന്റെ ഉൽപ്പാദന ചെലവ് നിർമ്മാണ ചെലവ് 150 രൂപയിൽ താഴെയാണെന്നും 150 രൂപയ്ക്ക് ഇത് വിതരണം ചെയ്യാൻ കഴിയുമെന്ന് വ്യക്തമാക്കിയതാണ്. കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുകളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴി, അത് സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഭാരത് ബയോടെക്കിനും വേണ്ടി മാത്രമല്ല, ഇനി വരാൻ പോകുന്ന ഒരുപാട് കുത്തകളുണ്ട്, അവർക്ക് വേണ്ടി മാർക്കറ്റിനെ സ്വതന്ത്രമാക്കി കൊടുത്തു. അവർക്ക് സ്വതന്ത്രമായ മാർക്കറ്റിൽ ഇടപെട്ട് വില നിശ്ചയിക്കാം. അത് കോർപ്പറേറ്റ് കൊള്ളക്ക് അവസരമുണ്ടാക്കും. ആ കോർപ്പറേറ്റ് കൊള്ളക്ക് വേണ്ടിയാണ് ഈ നിസ്സഹായമായ അവസ്ഥയിൽ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ലോകത്ത് മറ്റൊരു രാജ്യത്തും ഇല്ലാത്ത ദയനീയമായ അവസ്ഥ നേരിടുമ്പോൾ നരേന്ദ്രമോദി കൂട്ടുനിൽക്കുന്നത്. നരേന്ദ്രമോദി കോർപ്പറേറ്റുകൾക്ക് കൊള്ളക്കുള്ള അവസരമുണ്ടായി കൊടുക്കുകയാണ്. അതിനെ ന്യായീകരിക്കുന്നത് മനുഷ്യത്വ രാഹിത്യം മാത്രമാണ് എന്നാണ് കെ വി എസിനോട് എനിക്ക് പറയാനുള്ളത്. മുരളീധരൻ എന്തെങ്കിലും അല്ല ഒരു കാര്യം കേട്ടി, നിങ്ങൾ ഈ വാക്സിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കാൻ നോക്കണ്ട, അത് നടക്കാൻ പോകുന്നില്ല. ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് നരേന്ദ്രമോദി. ഞാൻ പറഞ്ഞുതരാം, അല്ല വേറൊന്നും കൂടി, ഈ വാക്സിൻ പുറത്തിറക്കാൻ ശ്രമിച്ച സമയത്ത് അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പുറത്തിറക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയവരാ നിങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഈ വാക്സിൻ വിതരണത്തിന്റെ പുറത്ത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പ്രചരണം നടത്തിയവരാ നിങ്ങൾ. പരിശോധനയില്ലാതെ വാക്സിൻ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞതാണ് യെച്ചൂരിയെ പോലുള്ളവര്. അതിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തവരാ നിങ്ങൾ. നരേന്ദ്രമോദി ആദ്യം കുത്തിവെക്കട്ടെ, എന്നിട്ട് ജനങ്ങൾക്ക് പുറത്താക്കുന്ന പ്രചരണം നടത്തിയവരാ നിങ്ങൾ. നിങ്ങൾ തരന്താണ് രാഷ്ട്രീയം കൊണ്ട്, ഈ കുത്തിവെപ്പിന്റെ രാഷ്ട്രീയം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇന്ത്യയിലെ ജനങ്ങൾക്ക് അറിയാം, കേരളത്തിൽ കേരളത്തിൽ ഇന്നിപ്പോ വി മുരളീധരന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാനത് നോക്കുകയാണ് എവിടെയാണെന്ന്. അതിന്റെ ആകെത്തുക എങ്ങനെയാണ്? മുമ്പ് CPM മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കുട്ടികള് അവരുടെ കുടുക്ക പൊട്ടിച്ചു കൊടുത്തത് CPM നേതാക്കളുടെ കീശയിലേക്ക് പോയ കാര്യം ഇപ്പൊ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ടിടുന്നവർ ഓർക്കുന്നത് നന്നായിരിക്കും. നികേഷേ, ഈ നികേഷ് ഈ ചർച്ച തുടങ്ങിയത് വളരെ പോസിറ്റീവായിട്ട്, വളരെ കരുണാരഹിതമായ ഒരു കേന്ദ്ര സർക്കാരിന്റെ സമീപനത്തിനെതിരെ. എന്നെ കൊണ്ട് കഴിയാവുന്ന ആളുകൾക്ക് പരമാവധി വാക്സിൻ എത്തിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയ സുബൈദ ബിവി എന്ന ഉമ്മയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ആ ഉമ്മക്ക് മുമ്പിൽ ഞാൻ കൈകൂപ്പിക്കുകയാണ്. മുരളീധരനെ പോലുള്ള ആളുകൾ മനുഷ്യത്വരഹിതമായി പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണല്ലോ, എന്താണ് ഡൽഹിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം ഈ ചീച്ചി കാര്യങ്ങൾ പറയേണ്ട ആളാണോ? അത്തരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. കേരളത്തിൽ ആരെങ്കിലും ദുരിതാശ്വാസ ഫണ്ട് തട്ടിച്ചിട്ടുണ്ടെങ്കിലേ അതിനെതിരായിട്ട് ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടാവും. അങ്ങനെ ദുരിതാശ്വാസ നിധിയുടെ ഫണ്ട് തട്ടിച്ചായിട്ട്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഫണ്ട് തട്ടിച്ചായിട്ട് നമുക്ക് ആർക്കും അറിയില്ല. ഏതെങ്കിലും സ്ഥലത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടാവും. പക്ഷെ മഹത്തായ ചില കാര്യങ്ങൾ ചെയ്യാൻ മനുഷ്യത്വത്തിന്റെ പേര് നമ്മളെല്ലാം ബാധ്യതപ്പെട്ട ഒരു സന്ദർഭത്തിൽ ഇത്തരം നിരുത്തരവാദപരമായിട്ട് കേന്ദ്രമന്ത്രി എന്ന് പറയുന്ന ഒരാൾ പെരുമാറാവോ? BJP നേതാവിന് പെരുമാറാമായിരിക്കും. KVS ഹരിദാസ് പോലും അതിനെ ന്യായീകരിക്കുമെന്ന് എനിക്ക് തോന്നില്ല. കേന്ദ്രമന്ത്രി എന്ന നിലക്ക് അദ്ദേഹം എന്ത് നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? മഹാരാഷ്ട്രയിലും ഡൽഹിയിലും ഒക്കെ എന്താണ് സ്ഥിതിഗതികൾ? പ്രാണവായുവിന് വേണ്ടി മനുഷ്യർ നിലവിളി കൂട്ടുകയാണ്. ഞാനിന്ന് മീഡിയയിൽ കണ്ടത് എന്താണ്? ആശുപത്രിയിൽ കിടക്കുന്ന സഹോദരിക്ക് വേണ്ടി ഒരു സഹോദരൻ ഓക്സിജൻ സിലിണ്ടർ വേണ്ടി തെരുവിൽ അലയുകയാണ്. ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ്? ലോകരാജ്യങ്ങൾ ഞങ്ങൾ ഇന്ത്യക്ക് ആവശ്യമായ ഓക്സിജൻ എത്തിക്കാമെന്ന് ഓഫർ ചെയ്യുന്നുണ്ട്. അതൊക്കെ എത്രത്തോളം പ്രായോഗികമായി നടക്കുമെന്ന കാര്യം നമ്മൾ കണ്ടറിയണം. പക്ഷെ രാജ്യം എത്തപ്പെട്ട അത്യാഹിതകരമായ ഒരവസ്ഥയെ, വളരെ അത്യാപകരമായ ഒരവസ്ഥയെ, ആ അവസ്ഥയുടെ ഗൗരവമില്ലാതെ സംഘുചിതമായ രാഷ്ട്രീയം കളിക്കുന്ന ഒരു അജണ്ടയിൽ മാത്രം നിൽക്കുകയാണ് മുരളീധരൻ കൂട്ടരും. എന്താണ് ഈ രാജ്യത്തെ ജനങ്ങളോട് സർക്കാർ ചെയ്തിരിക്കുന്നത്? ലോകത്തെ ഏതെങ്കിലും ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടോ കോവിഡിനെ പ്രതിരോധിക്കണമെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ? പ്രാഥമികമായി ശ്രീ കെട്ടിക്കുഞ്ഞുകണ്ണൻ, അതാണ് താങ്കളുടെ വാദം.